ഹായ് ഫ്രണ്ട്സ്, എവർക്കും ലാൽബർദേ സ്മിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പ്ലസ് വണ്ണിലെ ഇമ്പ്രൂവ്മെൻറ്റിലെ മാത്തമെറ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മാത്സിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ വീഡിയോസൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മാത്സിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക്സും കൂടെ ഇട്ടുതരാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് ബാക്കി വീഡിയോ കൂടെ കിട്ടും. ഓക്കെ, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും കിട്ടും, പക്ഷേ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ ചാപ്റ്ററിലും പറയുന്നത് പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കുക, ഞാൻ വർക്കൗട്ട് ചെയ്യും. അതിന് ഓരോ ചാപ്റ്ററിലെയും കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടതിന് ശേഷം മാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ട്രിഗണോമെട്രിയിലെ ഒരു പ്രൂവ് ചെയ്യേണ്ട കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് എടുത്തുതരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ആ ലിങ്ക്സിൽ കയറി ബാക്കി വീഡിയോസ് കാണും. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയും വീഡിയോസ് ഇനി വരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കിട്ടിയതരാം. ഓക്കെ, ഒരുപാട് ആൾക്കാർ എനിക്ക് വീഡിയോസ് കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ്, പ്രൂവ് ദാറ്റ് കോസ് ഫോർ എക്സ് ഈക്വൽ ടു 1 - 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ ഞാൻ നമുക്ക് എൽ എച്ച് എസ് എടുത്ത് പോകാം. ഞങ്ങൾ എന്താ എൽ എച്ച് എസ് ഈക്വൽ ടു കോസ് ഫോർ എക്സ്. ഈ പുള്ളിക്കാരനെ നിങ്ങൾക്കൊരു റിലേഷൻ അറിയാം, റിലേഷൻ നോക്കണം. ഈ കോസ് ടു എക്സ് ഈക്വൽ ടു ആരാ, 1 - ഈ ഫോർമുലയൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, 1 - 2 സൈൻ സ്ക്വയർ എക്സ്. കോസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ ആണ് 1 - 2 സൈൻ സ്ക്വയർ എക്സ്. ഒരു കുഞ്ഞ് റിലേഷൻ പറഞ്ഞാൽ ഇവിടെ 2x ആയതുകൊണ്ടാണ് അവൻ്റെ പകുതി ഇവിടെ വന്നത്. 2x ഹാഫ് എക്സ്, ഇപ്പം കിട്ടിയോ. അപ്പോൾ കോസ് 2x എക്സ്പാൻഷൻ 1 - 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ കോസ് 4x എക്സ്പാൻഷനോ 1 - 2 സൈൻ സ്ക്വയർ. 4x പകുതി എത്ര, 2x. ഇങ്ങനെയാവും, ഇതാണ് എക്സ്പാൻഷൻ, ഇതാണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം കിട്ടിയോ, ട്രിഗണോമെട്രിക് റിലേഷൻ റിലേഷൻ ആണ്. ഇവിടെ 2x ആയതുകൊണ്ട് ഇൻ ജനറൽ റിലേഷനിൽ 2x പകുതിയാണ് എക്സ്. അപ്പോൾ 4x ആകുമ്പോഴോ 1 - 2 സൈൻ സ്ക്വയർ 2x. ഇപ്പം കിട്ടിയോ, അപ്പോൾ ഇവിടുത്തെ 4x എന്ത് കൊടുക്കാം, 1 - 2 സൈൻ സ്ക്വയർ 2x. ഇതെന്ന് പറഞ്ഞാൽ ആരാ, 1 - 2 ഇവനെ ഇങ്ങനെ എഴുതിക്കൂടെ, സൈൻ 2x ദ ഹോൾ സ്ക്വയർ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് വേറൊരു എക്സ്പാൻഷൻ അറിയാം, ആരാ സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 sin x കോസ് എക്സ്. ഓക്കെ, 2 sin x കോസ് എക്സ് ആണ് ആരെന്ന് പറഞ്ഞാൽ സൈൻ 2x എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, 1 - 2 ഈ പുള്ളിക്കാരനെ ഇവർ ആരും എടുക്കാം, 2 sin x കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 - 2 ഇൻറ്റു സ്ക്വയർ അങ്ങേറേ, സ്ക്വയർ അങ്ങ് ഓപ്പൺ ചെയ്യാം, സ്ക്വയർ എല്ലാം മൾട്ടിപ്പിൾ ടൈം എല്ലാവർക്കും സ്ക്വയർ, 2 - 4 ഇതെന്തായിട്ട് മാറി, സൈൻ സ്ക്വയർ എക്സ്. കോസിൻ്റെ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 - 2 - 4 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. എൽ എച്ച് എസ് ആരാടാ, കോസ് 4x, ദാറ്റ് ഈസ് എൽ എച്ച് എസ് ഈക്വൽ ടു. എനി ഡൗട്ട്? ഓക്കെ, കിട്ടിയില്ലേ, സിമ്പിൾ അല്ലേ, ഒരു കൺസെപ്റ്റ് ആലോചിച്ചിരിക്കും. ഓക്കെ, സംഗതി സിമ്പിളാ, ക്വസ്റ്റ്യൻ കാണാൻ പേടിക്കുന്നുണ്ട്, സംഗതി സിമ്പിളാ, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നല്ല ചാൻസ് ഉണ്ട്, സംഗതി സിമ്പിളാ. കിട്ടി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മാക്കിയാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. പ്രൂവ് ദാറ്റ് കോസ് 6x ഈസ് ഈക്വൽ ടു 32 കോസ് റൈസ് ടു 6x മൈനസ് 48 കോസ് റൈസ് ടു 4x പ്ലസ് 18 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് എൽ എച്ച് എസ് നേരത്തെ പോലെ എൽ എച്ച് എസ് ഈക്വൽ ടു കോസ് 6x. ഞാൻ വേറെ കുറച്ച് എക്സ്പാൻഷൻ പറഞ്ഞിട്ട് നോക്കിയാടാ, എക്സ്പാൻഷൻ നോക്കി നമുക്കറിയാം കോസ് 2x, ഇവിടെ എല്ലാം കോസിൻ്റെ ടേംസ് ആണുള്ളത്. അപ്പം കോസ് 2x ഇൻ ടേംസ് ഓഫ് കോസിലുള്ളൊരു എക്സ്പാൻഷൻ അല്ലേ ഇതല്ലേ, 2 cos² x - 1 നമുക്കറിയാം. ഇവിടെ നേരത്തെ റിലേഷൻ ശ്രദ്ധിച്ചേടാ, ഇവിടെ 2x ആയതുകൊണ്ടാണ് ആ 2x പകുതി എക്സ് ഇവിടെ വന്നത്, 2x ഹാഫ് എന്ന് പറയുമ്പോൾ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ് 6x എക്സ്പാൻഷൻ എന്തായിരിക്കും, ഇവിടെ 2 cos² 2x ഹാഫ് എക്സ്, 2x പകുതി എക്സ്, അതാണ് ഇവിടെ വന്നത്. അപ്പൊ 6x ഹാഫ് എന്താണ്, 3x മൈനസ് 1, ഇതാണ് റിലേഷൻ. ഇവിടെ കിട്ടിയോ, ജനറൽ റിലേഷൻ കോസ് 2x ഈക്വൽ 2 cos² x - 1, 2x പകുതി എക്സ്, അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതേപോലെ കോസ് 6x ഈക്വൽ ടു എന്തായിരിക്കും, 2 cos² 6x പകുതി എത്ര, 3x - 1. ഇവിടെ കിട്ടിയോ, അപ്പൊ ഇവിടെ പറയുന്ന എന്ത് എഴുതി, 2 cos²
3x - 1. സിമിലർലി നേരത്തെ പോലെ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടോ, ഈ ഒരു ടേമിന് കോസ് 3x ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതി. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി നെക്സ്റ്റ്, ഈ കോസ് 3x ന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്കറിയാം. കോസ് 3x ഈക്വൽ ടു 4 cos³x - 3 cos x. കോസ് 3x എക്സ്പാൻഷൻ ആണ് 4 cos³x - 3 cos x. ഓക്കെ, ഇവിടെ എഴുതിയോ 3 cos x. അപ്പൊ ഈ കോസ് 3x പറഞ്ഞ നമ്മൾ ആരും എടുക്കും 2 × ഇവന്റെ എക്സ്പാൻഷൻ ആരാണ്? 4 cos³. ഈ ഫോർമുലയൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. 4 cos³x - 3 cos x. പിന്നെ എന്തുണ്ട്? ഒരു സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇങ്ങോട്ട് വരുന്നത് 2 × ഇത് എ മൈനസ് ബി ദ ഹോൾ സ്കോർ എക്സ്പാൻഷൻസ്. അപ്പൊ ആരാണ് എ സ്ക്വയർ? ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തുതരാം. എ സ്ക്വയർ മൈനസ് 2ab, 2 × a × b. 2 × a ആരാ? 4 cos³x. 2 × a × b ആരാ? 3 cos x. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആരാ? 3 cos x ദ ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ്പാൻഷൻ കഴിഞ്ഞു, 2 പുറത്തുണ്ട്, ഇനി മൈനസ് 1. ഓക്കെ, ജസ്റ്റ് 2 × ഈ സ്ക്വയറിനകത്ത് എത്തിയ 4 cos² 16, cos³x ദ ഹോൾ സ്ക്വയർ cos⁴ 6x. അപ്പൊ എന്താണ്? 4 cos⁴ 6x. ക്ലിയർ ആയല്ലോ. 3 × 2 6 മൈനസ് 2 × 4 8. 8 × 3 24. അപ്പൊ അവിടെ 24 ഒന്ന് cos³x കോസ് എക്സും ക്യൂബും ഇവിടെ പവർ വന്നു. അപ്പൊ എന്താണ്? 4 x⁻⁻ × x⁻⁻ + 1. അപ്പൊ cos³x കോസ് എക്സ് cos⁴ 4x പ്ലസ് ഇതൊന്ന് ഓപ്പൺ ചെയ്യ്, 3² 9 9 cos² x. ഉള്ളിലോ 2 ഉണ്ട്, ഇനി ആരാ? മൈനസ് 1. ഇന്ന് അകത്തേക്ക് ഗുണി. അപ്പൊ എന്ത് വരും? ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ, സോറി, ഇവിടെ ഉണ്ടല്ലോ അവിടെ 4² എത്രയാണ്? 16 അല്ലേ? ഇവിടെ ഇവനെ സ്ക്വയർ ചെയ്തു, ഈ 4² എത്രയാ? 16 കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് വരും? 32 cos⁴ 6x മൈനസ് ഇതോടെ കൊടുക്കുമ്പോൾ 48 cos⁴ 4x പ്ലസ് 2 × 9 18 18 cos² x മൈനസ് 1. ഇവിടെ കിട്ടിയോ? LHS ആരാണ്? cos⁴ 6x കിട്ടിയില്ലേ? ദാറ്റ് ഈസ് LHS ഈക്വൽ ടു RHS. ഇനി ഡൗട്ട്? പിടികിട്ടിയോ? സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോഴൊന്നും പേടിക്കരുത്, വളരെ സിമ്പിൾ ആണ്. കുറച്ച് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് റിലേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ആ ഫോർമുലകൾ ബൈ ഹാർട്ട് ചെയ്യണം. ഫോർമുല ഇതുവരെയും പഠിക്കാത്തവർ പേടിക്കണ്ട, ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങും. ഒരു ദിവസം 2 ഫോർമുല വെച്ച് പഠി. ഇന്ന് 2 ഫോർമുല, നാളെയും കൂടി 2 ഫോർമുല പഠി. അപ്പൊ 4 ഫോർമുല, ഇനി നാളെയും 4 ഫോർമുല എഴുതണം. മറ്റന്നാൾ വീണ്ടും 2 ഫോർമുല പഠി. അപ്പൊ ടോട്ടൽ എത്ര ഫോർമുലയെ? 6 ഫോർമുല. അപ്പൊ ഈ 6 ഫോർമുല എഴുതണം. വീണ്ടും 2 ഫോർമുല പഠി. അപ്പൊ എത്ര? 8 ഫോർമുല. അപ്പൊ ആ ദിവസം ഇരുന്ന് 8 ഫോർമുല എഴുതണം. ഓരോ ദിവസം 2 ഫോർമുല വെച്ച് ബൈ ഹാർട്ട് ചെയ്ത് പോയാൽ മതി. നിങ്ങളൊരു 15 ദിവസം കൊണ്ട് എല്ലാ ഫോർമുലയും പഠിക്കും. പിടികിട്ടിയോ? അപ്പൊ അങ്ങനെ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് എന്തെയ്ക്കുക, ട്രിഗണോമെട്രി ഫോർമുലാസ് പഠിക്കുക. വളരെ സിമ്പിളായുള്ള ചാപ്റ്റർ ആണ് ഏതെന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി. അപ്പൊ ഞാൻ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒരുപാട് വീഡിയോസിന് ഇട്ടിട്ടുണ്ട്, അത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക, ലിങ്ക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഒരു കുറച്ച് വീഡിയോസും കൂടെ ഇട്ടതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതാണ് ഇംപ്രൂവ്മെന്റ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇംപ്രൂവ് ചെയ്യുന്ന എല്ലാ പേർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. +2 ബാക്കപ്പ് ചെയ്യാതെ എന്റെ കൂടെ ഒരു ടൈം ടേബിൾ ഇട്ട് എന്താ 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്ത് ചെയ്യുക, ഇംപ്രൂവ്മെന്റ് കൊടുത്ത് +2 പഠിച്ചു പോകണം. എന്റെ കൂടെ എന്ത് ചെയ്യുക, ഇംപ്രൂവ്മെന്റ് കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ശരി എന്നാൽ.